നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു കുഞ്ഞിനെ വാത്സല്യം കാണിച്ചപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ദിനത്തിൽ ശിശുദിനം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം വരുമ്പോ കാരുണ്യം കാണിച്ച് കുട്ടികൾക്ക് വാത്സല്യം നൽകിയതിന്റെ എത്ര സംഭവമാ പറയാനുള്ളത്. അതിന്റെ 1000ൽ ഒരംശം സംഭവം അതിലൊന്നും പറയാനില്ല. പക്ഷേ ഈ റബീഉൽ അവൽ മാസം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് കാണിച്ച വാത്സല്യം എന്ന് പറയാൻ നമുക്ക് സമയമില്ല. റഹ്മത്തുൻ നബിയ്യ ബിൽ അത്ഫാൽ അത്ഫാലുൽ മുഅ്മിനീൻ കൈഫ റബ്ബാഹും അൻ-നബിയുൽ അമീൻ ഒരു ഗ്രന്ഥമാണ്. അത്ഫാലുൻ ഹൗലർ റസൂൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്ന മക്കൾ ഒരു ഗ്രന്ഥമാണ്. അതൊക്കെ വായിക്കാനും പറയാനും ഒന്നും നമുക്ക് നേരമില്ല. നമ്മൾ വേറെ ഏതൊക്കെയോ ലോകത്ത് ജീവിക്കുകയാണ്. ഏതായാലും റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതായിരിക്കുകയാണ് മക്കളോട് പറയുന്ന, മക്കളെ മക്കളെ സൂക്ഷിക്കണേ, ജഅഫറിന്റെ മക്കളെ ഇങ്ങു തന്നേ, ഹനി അല്ലക യാ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ. എന്നിട്ട് ജഅഫർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ള എന്ന മോനെ എടുക്കാണ്. എന്നിട്ട് പറയാ, മോനെ ജഅഫറിന്റെ മകൻ അബ്ദുള്ള നിനക്ക് സ്വാഗതം. അബൂക യതീറു മഅൽ മലായികതി ഫിസ്സമാ, അബൂക യതീറു മഅൽ മലായികതി ഫിസ്സമാ. മോനെ, മോന്റെ വാപ്പ മലക്കുകളോടൊപ്പം വാനലോകത്ത് പാറി കളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നിട്ടോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ സല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ മകനെ സലാം പറഞ്ഞാൽ സാധാരണ പറയാറുള്ളത് അസ്സലാമു അലൈക യബ്ന ദിൽ ജനാഹൈൻ, രണ്ട് ചിറകു ലഭിച്ച വാപ്പയുടെ മോനെ സലാം, അസ്സലാമു അലൈക യബ്ന ദിൽ ജനാഹൈൻ, രണ്ട് ചിറക് ലഭിച്ച വാപ്പയുടെ മകനെ സലാം. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നത്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ പദവി പറയുകയാണ്. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു അൻഹുവും സൈന്യവും മടങ്ങി വരുമ്പോൾ ഒറ്റപ്പെട്ട് ചിതറിത്തെറിച്ച് ചില സ്വഹാബത്ത് നേരത്തെ ഇങ്ങ് മദീനയിലെത്തിയിട്ടുണ്ട്. കാരണം മൂത്തത്തിൽ ഘോരമായ പോരാട്ടം നടക്കുമ്പോൾ സ്വഹാബത്തൊക്കെ ചിതറിപ്പോയി. അപ്പോൾ കുറെ ആളുകൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇങ്ങ് മദീനയിലെത്തി. സംഭവം പറഞ്ഞ അവർ യുദ്ധത്തിൽ ഇങ്ങ് പോണതാണ്. മദീനയിൽ വന്നപ്പോൾ ചെറുപ്പക്കാർ പറയാൻ തുടങ്ങി, കുറെ ഭീരുക്കൾ വന്നിരിക്കുന്നു, കുറെ ഭീരുക്കൾ വന്നിരിക്കുന്നു, ഇവരൊക്കെ യുദ്ധത്തിൽ നിന്ന് ഓടി വന്നതാ, ഇവരൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞ് അവിടുത്തെ സന്നദ്ധന്മാരായ സ്വഹാബത്ത് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ഞാനും അങ്ങനെ ഓടി വന്നതിൽപ്പെട്ട ആളാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാ, ഞാനും പോയിരുന്നു. പക്ഷേ ജനങ്ങളെല്ലാം ചിതറിയപ്പോൾ ഞാനിങ്ങ് മദീനയിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മദീനത്തേക്ക് കടക്കാൻ വയ്യ. കാരണം അവിടുത്തെ ആൺകുട്ടികൾ ഞങ്ങളെ വെറുതെ വിടില്ല. ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടിയതാന്ന് പറഞ്ഞ് ഞങ്ങളെ ശരിയാക്കി കളയും. അങ്ങനെ ഞങ്ങൾ രഹസ്യമായി വീട്ടിലെത്തി. ലൗ അർദനാ അൻഫുസനാ ലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫൈൻ കാനത് ലനാ തൗബ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ഞങ്ങൾ മെല്ലെ പതുങ്ങി വീട്ടിലെത്തിയിട്ട് തീരുമാനിച്ചു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലാം. തൗബയുണ്ടെങ്കിൽ തൗബ ചെയ്യാം, അല്ലെങ്കിൽ തങ്ങൾ പറയുന്നത് പോലെയാകാം. ഫജലസ്നാ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബല സ്വലാത്തിൽ ഫജ്രി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സുബൈക്ക് മുമ്പ് തന്നെ പള്ളിയിൽ പോയിട്ട് റസൂലുള്ളാഹിനെ കാത്തിങ്ങനെ ഇരുന്നു. ചെന്നിട്ട് പറഞ്ഞു, ഫലമ്മ ഖറജ ഖുംനാ ഇലൈഹി, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ആദ്യം കയറി എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് നഹനുൽ ഫറാറൂൻ, ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഓടി വന്നതാ, തങ്ങളെ എല്ലാവരും കൂടി ഞങ്ങളിങ്ങനെ ശരിയാക്കാൻ നിൽക്കുകയാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ മൂത്തയിൽ നിന്ന് ഒറ്റപ്പെട്ട് ഓടിയിങ്ങി വന്നു പോയവരാണ്. നഹനുൽ ഫറാറൂൻ, ഞങ്ങൾ ഓടി വന്ന ആളുകളാണ്. ഫഖബല ഇലൈന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നേതാവിന്റെ നയപരമായ മറുപടി കാലഘട്ടത്തിലെ ഭരണാധികാരികൾക്ക് കാലയെ കൂട്ടി മാർഗം കാണിച്ചു കൊടുത്ത നായകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ബൽ അൻതുമുൽ അക്കാറൂൻ, നിങ്ങൾ അങ്ങനെ പേടിച്ചു വന്നവരൊന്നുമല്ല, ഇനിയും യുദ്ധത്തിന് പോകാനുള്ള യോദ്ധാക്കളാണ്, ഇനിയും യുദ്ധത്തിന് പോകാനുള്ള യോദ്ധാക്കളാണ്. അവര് പറയാണ് നഹ്നുൽ ഫറാറൂൻ, ഞങ്ങൾ പേടിച്ചോടി വന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൻതുമുൽ അക്കാറൂന വൽ കറാറൂൻ, നിങ്ങൾ ഇനിയും ഇനിയും പടക്കളത്തിലേക്ക് പോകാനുള്ള ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സാന്ത്വനിപ്പിച്ചു. കാരണം മുത്തുനബി തങ്ങൾക്കറിയാം അവർ നിസ്സഹായരായി ഇവിടെ എത്തിപ്പോയതാണ്, അവർ നിസ്സഹായരായി എത്തിയതാണെന്ന് ഹബീബിനറിയാം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അന്തമുൽ അക്കാറൂന വൽ കറാറൂൻ. അവസാനം മഹാനായ സയ്യിദുനാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സൈന്യവും വളരെ നയപരമായി മദീനയിലേക്ക് എത്തിച്ചേരുന്നു. മഹാന്മാരായ സ്വഹാബത്ത് പറയുകയാണ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈനിക തന്ത്രത്തിൽ സന്തോഷിച്ചുകൊണ്ട് മദീന സ്വീകരിക്കുകയാണ്. സൈഫും മിൻ സുയൂഫില്ലാഹ്, അല്ലാഹുവിന്റെ പടവാളിൽ നിന്നൊരു വാൾ. അങ്ങനെ മൂത്തത്തിന്റെ യുദ്ധം കഴിഞ്ഞിങ്ങനെ മദീന നിൽക്കുകയാണ്. ഖുറൈശികളോടുള്ള ഉടമ്പടി അവർ ലംഘിക്കാൻ പോവുകയാണ്. മക്ക മദീനയോട് ചേരാൻ, മദീന മക്കയോട് ചുംബനം കൊടുക്കാൻ, ലോകത്തെ ഏറ്റവും ചരിത്രപരമായ വിജയത്തിന്റെ മുഹൂർത്തത്തിലേക്ക് കടന്നു വരാൻ സമയമെടുത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂത്ത മിലിറ്ററി ഓപ്പറേഷൻ കഴിഞ്ഞ് രാഷ്ട്രതന്ത്രത്തിന്റെ വളരെ മനോഹരമായ അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് അതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോഴാണ് എന്ന് പറയുന്ന മിലിറ്ററി ഓപ്പറേഷനിലേക്ക് കടക്കുന്നത്. ഇങ്ങനെ എണ്ണിയാൽ എത്രയോ ഉണ്ട്. വളരെ പ്രസക്തിയുള്ളത് മാത്രമേ, അഥവാ വളരെ പ്രാധാന്യത്തോടെ ചരിത്രകാരന്മാർ പറഞ്ഞത് മാത്രമേ ഞാൻ എടുത്തു ധരിക്കുന്നുള്ളൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നമ്മുടെ സഞ്ചാരം തുടരുകയാണ്. അൽഹംദുലില്ലാഹ് 8 കൊല്ലം മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മം മുതൽ അവിടുത്തെ പ്രകാശം, അവിടുത്തെ സ്നേഹം, അവിടുത്തെ ബാല്യം, അവിടുത്തെ കൗമാരം, അവിടുത്തെ യൗവനം, അവിടുത്തെ നുബുവത്തിന്റെ പ്രഖ്യാപനം, അവിടുത്തെ മക്കയിലെ ജീവിതം, അവിടുത്തെ മദീനയിലേക്കുള്ള വരവ്, ഇപ്പോൾ മദീനയിൽ മുത്തുനബി തങ്ങളോടൊപ്പം ഹിജറയുടെ 8-ാം വർഷമാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി, ഹിജറയുടെ 8-ാം വർഷം നമ്മുടെ ഈ പരമ്പരയുടെയും 8-ാം വർഷം. യാദൃശ്ചികമാണ്, പക്ഷേ സംഭവങ്ങൾ നമ്മളോട് പറയുന്ന അധ്യായങ്ങൾ ആനുകാലിക സ്പന്ദനങ്ങളോട് ലയിപ്പിച്ചു വെച്ച് വായിക്കാൻ വളരെ ആഴമുള്ള അധ്യായങ്ങളാണ് അസ്സീറൻ നബവിയിൽ നാം വായിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗം എത്രയാണ്! ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണിയാണ്. ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ സംഘാടകരോട് പറയട്ടെ, 1 മാസം ഓടി നടന്ന് സ്നേഹപ്രപഞ്ചമുണ്ടാക്കിയിട്ട് 11 മാസം വിശ്രമിക്കാനുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബദർ കൊണ്ട് നിർത്തിയില്ല, ഉഹദിൽ അവസാനിപ്പിച്ചില്ല, അവിടുന്ന് ഹുനൈനിൽ നിർത്തിയില്ല, ഖന്ദഖ് കൊണ്ട് അവസാനിപ്പിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ഇത് കഴിഞ്ഞ് ചില നന്മകൾക്ക് വേണ്ടി ഇറങ്ങാനുണ്ട്. നമ്മുടെ യുവത്വം വെറുതെ കളയാനുള്ളതല്ല, കറങ്ങി ഉറങ്ങി കളയാനുള്ളതല്ല. ഈ യുവത്വം കൊണ്ട് ചിലത് നിർമ്മിക്കാനുണ്ട് മോനെ. ആധുനിക ലോകത്തിലെ യുവാക്കന്മാര് ഹവയടിച്ച് നടക്കുകയാണ്. അവർക്കാരോടും ഒരു പ്രതിബദ്ധതയുമില്ല, ദീനിന് വേണ്ടി സേവനം ചെയ്യാനില്ല, പള്ളിക്ക് വേണ്ടി പണിയെടുക്കാനില്ല, ഒരു പണിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ തേരാ പാരാ കറങ്ങി കമ്പനി അടിച്ച് ക്ലബ് അടിച്ച് നടക്കുന്ന യുവാവേ, നിന്റെ ജീവിതം കൊണ്ട് ചിലത് നിർമ്മിക്കാനില്ലേ മോനെ? അതെന്താണ്? 33 കൊല്ലത്തെ ജീവിതം കൊണ്ട് ജഅഫർ റളിയല്ലാഹു അൻഹു നിർമ്മിച്ചതല്ലേ? 1400 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുകയാണ്. ചിലര് പറയും, മുസ്ലിയാരെ കച്ചവടത്തിന്റെ ഒരു തിരക്ക്, എടോ അജറായിൽ വരുമ്പോ നിനക്ക് തിരക്കെല്ലാം മാറൂലേ? നമുക്ക് നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യാൻ കഴിയണം. നമുക്ക് മൗലിദ് ഓതാൻ നേരമില്ല, നമുക്ക് ഖുർആൻ ഓതാൻ നേരമില്ല, നിസ്കരിക്കാൻ നേരമില്ല, ഒന്നിനും നേരമില്ല. ജീവിതത്തിന്റെ ഹറി ബറിയിലാണ് അവൻ. എന്ത് ഹറിബറി? എപ്പോഴാണ് വരിക എന്നറിയില്ല മലക്കുൽ മൗത്ത് അസ്രായീൽ. അപ്പോൾ നിന്റെ തിരക്കും നിന്റെ ഫോണും നിന്റെ എല്ലാ വസ്തുതകളും വെച്ച് ആയുധം വെച്ച് കീഴടങ്ങി നീ അങ്ങ് പോകും. അപ്പോൾ നിന്റെ തിരക്കുകളെല്ലാം അവസാനിക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, അതേ സമയത്ത് കർമ്മം കൊണ്ട് ജയിക്കാനും കർമ്മം കൊണ്ട് അതിജീവിക്കാനും കഴിയണം. മഹാനരായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കാണിച്ചു തന്ന ജീവിതം. ഇദാ ഫറഗത ഫൻസബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ ഉഹദിൽ നിന്ന് വന്നിട്ട് മുറിവ്, യുദ്ധത്തിൽ പറ്റിയ മുറിവിൽ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അടുത്ത വിളി, വരൂ സ്വഹാബ, പുറപ്പെടാൻ നേരമായി. കഴിഞ്ഞ കൊല്ലം നമ്മൾ വായിച്ചില്ലേ, ഇറങ്ങി, ഒരു കുഴപ്പമില്ല, അവരിറങ്ങി. ബഹുമാനപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഗുരുവര്യർ പി എം കെ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബർ സ്വർഗമാക്കട്ടെ, നമ്മുടെ കൊല്ലത്തേക്ക് വരുമ്പോഴാണ് ഉസ്താദ് അവർ കൊടുങ്ങല്ലൂരിൽ വെച്ച് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയത്. ഉസ്താദ് മരണപ്പെട്ട ഉടനെ ഉസ്താദിന്റെ ഫോണിലേക്ക് വരുന്ന ഫസ്റ്റ് കോൾ ആരുടേതാണെന്നറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരി. അവർ രോഗിണിയായി ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സയ്ക്ക് സഹായം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചെയ്തു കൊടുക്കുന്നത്. അവർ വിളിക്കുകയാണ്, ഹലോ ഉസ്താദേ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പോവാണ്, ബില്ലടക്കാൻ ക്യാഷില്ല. അപ്പോഴാണ് ഇപ്പുറത്തുനിന്ന് ഫോൺ എടുത്തയാൾ പറയുന്നത്, ഉസ്താദ് മരണപ്പെട്ടു പോയി. അവസാനം വരെയും കർമ്മനിരതമായ ജീവിതം. സുബഹിക്ക് പൊന്നാനി പള്ളിയിൽ ജമാഅത്തായി സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വരികയായിരുന്നു ഉസ്താദ് അവർ. അള്ളാഹു അവിടുത്തെ ഖബർ സ്വർഗമാക്കട്ടെ. 1000 ചില്ലാനം ആളുകൾക്ക് കലിമ ചൊല്ലിക്കൊടുക്കാൻ കഴിഞ്ഞ ഒരു സമീപകാല സമകാലിക പണ്ഡിതനായിരുന്നു അത്. ജീവിതം മുഴുവനും കർമ്മമായിരുന്നു. അതുപോലെ നമ്മളോടൊപ്പം ജീവിച്ചു കഴിഞ്ഞു പോയവരുണ്ട്. അതേ സമയത്ത് ഒന്നും ചെയ്യാനില്ല, 100 കൊല്ലം ഇവിടെ ജീവിച്ചു, എന്തിനാ മോനെ ജീവിച്ചത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ 4-5 അജണ്ടകളേ ഉള്ളൂ. എന്താണത്? 20-25 വയസ്സ് വരെ എന്തെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലേലും ഒക്കെ കറങ്ങി അടക്കണം. പിന്നെ ഒരു ജോലി, ഒരു കല്യാണം, 2 മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, ഇടയ്ക്കൊരു വീട്. ഇനി എന്ത് പരിപാടി? ഇനി എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് പോകണം. വേറെ എന്താണ് നമ്മുടെ അജണ്ട? ഭൂരിപക്ഷം ആളുകൾക്കും അതിനപ്പുറം ഒരു 5ാമത് അജണ്ടയില്ല. അതേ സമയത്ത് ഈ ജീവിതം കൊണ്ട് ചിലത് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ പവിത്രമായ ദീനിന്റെ ശബ്ദമുയർത്താൻ നമുക്ക് കഴിയണം. നമ്മൾ മരിച്ചു വീഴുമ്പോൾ നമുക്ക് വേണ്ടി കരയുന്ന മെഹ്റാബ് വേണം, അഥവാ മുസല്ല വേണം. നമ്മൾ നിസ്കരിക്കുന്ന മുസല്ലകൾ നമ്മൾ നല്ലവരാണെങ്കിൽ നമുക്ക് വേണ്ടി കരയും. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഖുർആാനോതുന്നവരാണെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഓതിയിരുന്ന മുസ്ഹഫ് കരയുമേ. അതുപോലെ നമ്മൾ കാരണമായി അല്ലാഹുവിന്റെ ദീനിന് വല മുന്നേറ്റങ്ങളും നടന്നാൽ അത് മുഴുവനും നാളെ പരലോകത്തേക്ക് വരും മോനെ. രാപ്പകലുകൾ വന്ന സാക്ഷി നിന്നിട്ട് പറയും, അല്ലാ, ഇയാള് വെറുതെ കിടന്നുറങ്ങിയതല്ല, വെറുതെ നടന്ന് കറങ്ങിയതല്ല, നിന്റെ കെളിമത്തിന് വേണ്ടി ജീവിച്ചയാളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം അർത്ഥമുള്ള ജീവിതമാക്കണേ റഹ്മാനേ. ഈ ജീവിതം കൊണ്ട് നിന്റെ ദീനിനെ സേവനം ചെയ്യാനുള്ള ഭാഗ്യം തരണേ മന്നാനേ. പ്രിയമുള്ള ഉമ്മമാരെ, മക്കള് സ്വാലിഹീങ്ങളാണോ? നിങ്ങൾക്ക് സമാധാനിക്കാം. നിങ്ങൾ മരണപ്പെടുന്ന നേരത്തെ നിങ്ങളെ മാനസികമായി ഓർത്തിട്ട് ഒന്ന് മനസ്സറിഞ്ഞു ദുആ ചെയ്യുന്ന ആലിമായൊരു മകനുണ്ടെങ്കിൽ, ഹാഫിളായൊരു മകനുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ആഖിറത്തിലേക്കുള്ള വലിയ കരുത്തു സ്വത്താണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നല്ലവരാക്കണേ അല്ലാ. പ്രിയമുള്ള സഹോദരന്മാരെ, വരാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മദീനെ ആക്രമിക്കാൻ പോവുകയാണ്. അവരിങ്ങ് മദീനയിലേക്ക് വന്നാൽ മദീനയ്ക്ക് പ്രയാസമാണ്. അതുകൊണ്ട് അവരെ ഒന്ന് നേരിടണമല്ലോ. വിളിക്കുന്നു അംറു ബിനുൽ ആസിനെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്, അല്ലയോ അംറു ബിനുൽ ആസേ, മഹാനായ സ്വഹാബി പറയുകയാണ്, അംർ ഇബ്നുൽ ആസ് ഇസ്ലാമിലേക്ക് വന്നത് മിനിഞ്ഞാന്ന് നമ്മൾ വായിച്ചതാണ്. അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയാണ്, ബഅസൈലയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅതൈതുഹു ഫഅമറനീ അൻഅഖുദ അലൈയ സിയാബി വസിലാഹി. എന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ വിടുകയാണ്. വിട്ടിട്ട് പറഞ്ഞു, തുണിയും പെട്ടിയും കിതാബും എല്ലാം എടുത്തിങ്ങി വരാൻ. എന്റെ അടുക്കൽ അള്ളാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ ആ വാളും ആയുധം ഒക്കെ എടുത്തുണ്ടെങ്കിൽ വരാൻ. അള്ളാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിട്ടു. ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് മടക്കി പിടിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക്. ഞാൻ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതു എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നെ ഒന്ന് നോക്കി, ഉയർന്നൊന്ന് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തല താഴ്ത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അംർ ഇബ്നുൽ ആസേ, ഇന്നി ഉരീദു അൻ അബഅസക അലാ ജയ്ശിൻ ഫയഗ്നിമക അല്ലാഹു വയുസല്ലിമക. അല്ലയോ പ്രിയമുള്ള അംർ ഇബ്നുൽ ആസേ, നിങ്ങളെ ഒരു സൈനിക തലവനായി നിയോഗിക്കാൻ പോവാണ്. നിങ്ങളുടെ സൈന്യത്തിന്റെ മേധാവിയായി വിടാൻ പോവാണ്. നിങ്ങൾക്ക് നല്ല സ്വത്ത് കിട്ടും, ഗനീമത്ത് സ്വത്ത്, യുദ്ധാനന്തര സ്വത്ത് കിട്ടും. നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. എന്താ പോയിക്കൂടെ എന്ന് ചോദിച്ചു. എന്തേ പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ പണത്തിന് വേണ്ടി ഇസ്ലാമായിട്ടില്ല നബിയേ. ولكنني أسلمت رغبة في الإسلام وأن أكون مع رسول الله صلى الله عليه وسلم. ഹബീബായ നബിയെ, ഞാൻ ഇസ്ലാമായത് പണത്തെ മോഹിച്ചിട്ടല്ല. എനിക്ക് അള്ളാഹുവിന് വേണ്ടി മുസ്ലിമായതാണ്. ഞാൻ തങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ മുസ്ലിമായത്, അല്ലാതെ പണത്തിന് വേണ്ടിയല്ല യാ റസൂലല്ലാഹ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ അംറു, ഓ അംറേ, നിഅമൻ ബിൽ മാലി സ്വാലിഹി ലിർറജുലി സ്വാലിഹ്. നിഅമൽ ലിൽ മാലി സ്വാലിഹി ലിർറജുലി സ്വാലിഹ്. സ്വാലിഹായ മനുഷ്യന് സ്വാലിഹായ സ്വത്തുണ്ടാകുന്നത് നല്ലതാണ്. എത്ര കൃത്യമായൊരു പ്രയോഗമാണിത്. സ്വാലിഹായ മനുഷ്യന് സ്വാലിഹായ സ്വത്തുണ്ടായാൽ നല്ലതാണ്. ഏതവന്റെ എങ്കിലുമൊക്കെ കയ്യിൽ പണം ഉണ്ടായിട്ടെന്താ കാര്യം? ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള പണം ഉണ്ടായിട്ടെന്താ കാര്യം? ഒരു കാര്യമില്ല. നല്ലവരുടെ കയ്യിൽ നല്ല പണം ഉണ്ടാകണം, അതുകൊണ്ട് കാര്യമാണ്. 4 ചില്ലറ വരുമ്പോഴേക്ക് ചില ആളുകൾക്ക് ഒന്നും ഞാനൊന്ന് ലിബറലാവണം. അപ്പൊ അവന്റെ തൊപ്പിയും പോയി, ഈമാനും പോയി, ഇസ്ലാമും പോയി, സർവത്രയായി. കുറച്ച് പണവും കൂടെ വരുമ്പോൾ വിചാരിക്കും, എന്റെ അസറ്റ് കാണിച്ചാൽ ബാങ്കുകാരൻ കോടി എനിക്ക് ലോൺ തരും, അതുകൊണ്ട് എനിക്കൊരു ഡബിൾ മില്യണർ ആവാം. അപ്പോഴേക്ക് അവന്റെ ഹലാലായ പണം പോയി ഹറാമായ പണമായി. അവൻ അധ്വാനിച്ച് കമ്പോളത്തിൽ കച്ചവടം നടത്തിയിട്ട് ഹലാലായ സ്വത്ത് കിട്ടി. ആ സ്വത്ത് കിട്ടിയപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, അറിയുമോ, ഹലാലായ സ്വത്ത് അല്ലാഹു തആല നൽകുമ്പോ നീ ഒരു പരീക്ഷണത്തിന്റെ മുമ്പിലാണ്. 4 ചില്ലറ കിട്ടുമ്പോഴേക്ക് അവന് തോന്നി, ഇനിയിപ്പോ ഇത് വെച്ചുകൊണ്ട് കുറച്ച് ലോണും കൂടി എടുത്താൽ എനിക്കൊരു വലിയ മുതലാളിയാവാം, എനിക്ക് പിന്നെ അതിനെക്കാട്ടി വലിയ മുതലാളിയാവാം എന്ന് വിചാരിച്ചുകൊണ്ട് ഉള്ള പണം കൂടി നജസാക്കുന്ന ചില ആധുനിക കച്ചവടക്കാരുണ്ട്. പാടില്ല സഹോദരന്മാരെ, ദുനിയാവ് ആഖിറ നഷ്ടത്തിലായി പോവും. ലോകത്തെ മുഴുവനും കച്ചവട സ്ഥാപന പരമ്പരയുള്ളവനായാലും ഹറാമായ സ്വത്തിനെ പരിലാളിക്കുന്നവന് ശിക്ഷയുണ്ടാകും, യാതൊരു സംശയവും വേണ്ട. കാരണം അല്ലാഹു തആല പണത്തിന് വല്ല വിലയും കൊടുത്തിരുന്നെങ്കിൽ മുത്തുനബി തങ്ങളുടെ കയ്യില് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വലിയ പണക്കാരനാക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടുക്കൽ ഈ ദുനിയാവിനൊരു വിലയില്ല. പ്രധാനപ്പെട്ട സാധനല്ലേ പ്രധാനികൾക്ക് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവ് വേണ്ട, എനിക്ക് ഈ ദുനിയാവൊന്നും വേണ്ട, കാരണം ഇത് മൂല്യമുള്ള കാര്യമല്ല, എനിക്ക് വേണ്ടത് ആഖിറമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റജുലിൻ ഇസ്തദല്ല തഹത ശജറത്തിൻ വതറകഹാ, ഞാൻ ഈ ദുനിയാവിൽ ഒരു മരച്ചുവട്ടിൽ തണലെടുക്കുന്ന ആളെ പോലെയാണ്, തണൽ കൊണ്ട് കഴിഞ്ഞ് ഞാനങ്ങ് പോകുമേ. പ്രിയമുള്ള സഹോദരന്മാരെ, നല്ലവരുടെ കയ്യിലുള്ള നല്ല പണം നല്ലതാണ്, അതുപകാരമാണ്. നല്ലവരുടെ കയ്യിലുള്ള നല്ല പണം കൊണ്ട് ഉപകാരമുണ്ട്. അതുകൊണ്ട് നല്ലവർക്ക് നല്ല പണം ഉണ്ടാകണം. അപ്പോഴേ സ്നേഹപ്രപഞ്ചത്തിന് നല്ല സംഭാവന കിട്ടും. എന്നാലേ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാ. ഈ ഇന്ത്യയെ പോലെയുള്ള കുറെ രാജ്യങ്ങൾ ഒരുമിച്ച് വാങ്ങാൻ പറ്റുന്ന ആളായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു ഒക്കെ കടന്നിട്ടേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആരാണ്? സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 സ്വഹാബികളിൽ ഒരാളാണ്, അല്ലേ? 5-ാമത്തെ ആളാണെന്നാണ് ചില മഹാന്മാര് പറഞ്ഞിട്ടുള്ളത്. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളും അലി ബിൻ അബി ത്വാലിബ് തങ്ങളും പറഞ്ഞാൽ പിന്നെ എണ്ണേണ്ടത് ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെയാണെന്നാ. ബൈത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ബുസൈരി ഇമാം റളിയല്ലാഹു അൻഹു ثم رضى عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعيد زبير طلحة وابي عبيدة وابن عوف എന്ന് 10-ാമത് എണ്ണിയത്. അത് ക്രമപ്രകാരമുള്ള എണ്ണലല്ല, അത് പദ്യത്തിന്റെ ക്രമമനുസരിച്ചുള്ള എണ്ണലാണ്. ക്രമപ്രകാരം എണ്ണിയാൽ 5-ാമത് എണ്ണേണ്ടത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെയാണ്, റളിയല്ലാഹു അൻഹു. വലിയ പണക്കാരനാ, ഇന്നത്തെ മെഗാ മില്യനേർമാരെ വെല്ലുന്ന വലിയ പണക്കാരനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അറിയുമോ സഹോദരന്മാരെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അവസാനമേ സ്വർഗത്തിലേക്ക് സ്വഹാബത്തിൽ നിന്ന് കടക്കുള്ളൂ. എന്താ കാരണം? ഈ ഉള്ള പണത്തിന്റെ മുഴുവനും കണക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ കൊടുക്കണേ. പള്ളിമുക്കിൽ ചെറിയൊരു പെട്ടിക്കട നടത്തുന്ന കാക്ക രാവിലെ പോയി 200 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങി, വൈകുന്നേരമായപ്പോൾ 250 രൂപയായി. 50 രൂപയിൽ നിന്ന് 20 രൂപയ്ക്ക് മത്തിയും വാങ്ങി, അത്യാവശ്യ സാധനവും വാങ്ങി, കടയടച്ച് വീട്ടിലേക്ക് പോന്നു. കണക്കെഴുതാനൊരു ബുക്ക് വേണ്ട, കണക്ക് കൂട്ടാനൊരു കാൽക്കുലേറ്റർ വേണ്ട, അത്രക്ക് ഇത്രേ കണക്കുള്ളൂ. അപ്പുറത്തുള്ള സൂപ്പർ മാർക്കറ്റുകാരൻ അങ്ങനെയല്ല. അവിടെ കണക്ക് കൂട്ടാൻ കമ്പ്യൂട്ടർ ഉണ്ട്, കണക്കപ്പിള്ള വേറെയും ഉണ്ട്. വലിയ കച്ചവടക്കാരനായാലോ അയാൾക്ക് വലിയ കണക്കല്ലേ വിലയിരുത്താനുള്ളത്. ഇതുപോലെ അള്ളാന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ, വരൂ ബിലാലേ, എന്താ ഉള്ളത് ബിലാലിന്റെ കയ്യില്? 4 ദിർഹം. 2 ദിർഹമിന് കോട്ട് വാങ്ങി അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോയി. 2 ദിർഹമിന് റൊട്ടിയും വാങ്ങി. അല്ലയോ യാസിർ, അല്ലയോ അബൂ ഹുറൈറ, അവർക്കല്ല ചെറിയൊരു കണക്കേ പറയാനുള്ളൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് ഈ വലിയ സ്വത്തിന്റെ കണക്ക് പറയാനുള്ള സാവധാനം വേണം. അതുകൊണ്ടാണ് വൈകിപ്പോകുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു നൽകുന്നതിന് മുഴുവനും കണക്ക് പറഞ്ഞേ പറ്റൂ. അത് നല്ല നിലക്ക് ചെലവഴിച്ചാൽ കണക്ക് പറഞ്ഞു കഴിയുമ്പോ അത്താജിറു സദൂഖുൽ അമീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവനെ പോലെയാണ്. ഇതിന്റെ അർത്ഥം കച്ചവടം വേണ്ടെന്നല്ല, പണം വേണ്ടെന്നല്ല, മര്യാദക്കായില്ലെങ്കിൽ ഇത് വിഷമാണ്. മര്യാദക്കായില്ലെങ്കിൽ വിരട്ടടാ, പലിശ ആയാലും വേണ്ടിയില്ല, വെട്ടിപ്പായാലും വേണ്ടിയില്ല, തട്ടിപ്പായാലും വേണ്ടിയില്ല, ഖജനാവ് നിറയട്ടടാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നാളെ എല്ലാ ഖജനാവും പോകും. അതാണ് പറയുന്നത് അത്താജിറു സദൂഖുൽ അമീൻ, വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവനെ പോലെയാണ്. അപ്പോൾ നീ നല്ല കച്ചവടക്കാരനാകണം, വഞ്ചിക്കാൻ പാടില്ല. അല്ലാതെ വലിയ കേമനായി, കൊമ്പനായി, വമ്പനായി പണത്തിന്റെ പത്രാസ് കാണിച്ച് നടന്നിട്ട് കാര്യമില്ല. നിഅ്മൻ ബിൽ മാലി സ്വാലിഹി ലിർറജുലി സ്വാലിഹ്, നല്ല മനുഷ്യന്റെ കയ്യിലെ നല്ല പണം അത് വളരെ മനോഹരമായ കാര്യമാണ്. അത് വളരെ മനോഹരമായ കാര്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണം ഉപകാരപ്പെട്ടതുപോലെ അല്ലാഹുവിന്റെ ദീനിന് വേറെ ഒരാളുടെ പണം ഉപകാരപ്പെട്ടിട്ടില്ല. അപ്പോൾ നാട്ടിലുള്ള സമ്പന്നന്മാർക്ക് ഒരു ബാധ്യതയുണ്ട്. കേവലം സക്കാത്ത് കൊടുക്കൽ മാത്രമല്ല, സക്കാത്ത് തന്നെ ഇന്ന് വെള്ളത്തിലാ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ റമദാൻ മാസം ആകുമ്പോൾ ഒരു കരി മേടിച്ചിട്ട് എല്ലാവർക്കും 2 കപ്പ വീതം കോരി കൊടുത്താൽ സക്കാത്ത് ആവൂല. കച്ചവടം തുടങ്ങിയിട്ട് 1 വർഷം തികയുമ്പോൾ ആ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം. അതാണ് കച്ചവടക്കാരന്റെ സക്കാത്ത്. നിന്റെ പണത്തിന്റെ നിക്ഷേപം അത് 85 ഗ്രാം സ്വർണത്തിന്റെയോ 495 ഗ്രാം വെള്ളിയുടെയോ തത്തുല്യമായ സംഖ്യ നിന്റെ ഉടമസ്ഥതയിൽ 1 കൊല്ലം തികഞ്ഞാൽ 2.5% നീ സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്ത് കൊടുക്കണം അവൻ. ആ സക്കാത്ത് മാത്രം കൊടുത്താൽ പോരാ. ഫുഖഹാക്കള് പറയുകയാണ്, പണക്കാർക്ക് പാവപ്പെട്ടവരോട് വേറെയും ചില സേവനങ്ങളുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ സഹായിക്കണം. വിവാഹത്തിന് കഴിയാത്തവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സഹായിക്കണം. അങ്ങനെ സൽക്കർമ്മങ്ങളായ കാര്യങ്ങൾ നിങ്ങൾ സഹായങ്ങൾ നൽകണേ. അത് പണക്കാർക്കുള്ള ബാധ്യതയാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിക്കുന്നില്ലേ? വരൂ സഹോദരന്മാരെ, മഹാനായ സയ്യിദുനാ അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, തങ്ങളെ, ഞാൻ പണം മോഹിച്ചു വന്നതല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വാലിഹായ മനുഷ്യന്റെ കയ്യിലുള്ള സ്വാലിഹായ സ്വത്ത് നല്ലതാണ്. അങ്ങനെ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. ثم عقد له رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെള്ള പതാക നൽകി, ഒരു കറുത്ത പതാകയും നൽകി. എന്നിട്ടോ 300 പേരുള്ള ഒരു സംഘത്തെ കൂടെ അയക്കുകയാണ്. ഹുമുൽ ജിബാലു ഫസല്ലൻഹും മുസാദിമഹും മാദാ റആ മിൻഹും ഫീ കുല്ലി മുസ്തദമീ. هم الجبال فسلنهم مصادمهم ماذا رأى منهم في كل مصطدم. അവര് പർവ്വതങ്ങളാണ്. എതിരാളികളോട് ചോദിക്കൂ, അവരെ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീലിംഗ് ഉണ്ടായതെന്ന് ഒന്ന് ചോദിച്ചു നോക്കൂ. വസൽ ഹുനൈനൻ വസൽ ബദറൻ വസൽ ഉഹദ ഫുസൂലഹത് ഫില്ലഹും അദഹാ മിനൽ വഖിമി അൽ മുസ്ദിരിൽ ബീദി ഹുംറൻ ബഅദമാ വറദത് മിനൽ ഇദാ തമസിന്റെ ഉപാസകരായ കാട്ടാളന്മാരെ ഇല്ലായ്മ ചെയ്തിട്ട് അതാ ചൊഞ്ചായമണിഞ്ഞ വാളുകൊണ്ട് വെളുത്ത പട ഉയർത്തിയ ധാർമ്മിക സമരത്തെ നിങ്ങളും മറന്നുപോയോ? ബുസീരിമാമ ചോദിക്കുകയാണ്, വൽകാതിബീന ബിസുംരിൽ ഖത്തിമാ തറകത് അഖ്ലാമുഹും ഹർഫ ജിസ് മിൻ ഗൈറ മുൻഅജിമി. അവരുടെ വാൾത്തലപ്പ് പേനയാക്കിയിട്ട് തമസിന്റെ ഉപാസകരുടെ ശരീരത്തെ അതാ തൂലിക കൊണ്ട് എഴുതും പോലെ എഴുതിയ ആലേഖനങ്ങളൊന്നറിയുമോ? അതിനെ ഒന്ന് അഭിനന്ദിച്ചോട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തോ അവരെ കുറിച്ച് ഇങ്ങനെ പറയാണ് ബുസീരി ഇമാം തങ്ങളെ, കഅന്നഹും ഫീ ദുഹൂരിൽ ഖൈലി നബതുറബ മിൻ ശിദ്ദത്തിൽ ഹസ്മി ലാ മിൻ ശിദ്ദത്തിൽ ഹുസ്മി. അവര് കുതിരപ്പുറത്തിരുന്ന് ഇങ്ങനെ പോകുന്നത് കണ്ടാല് നല്ല മലയുടെ മേലെ നിൽക്കുന്ന ചെടികളാടും പോലെയാണ്. അവരുടെ ഇരിപ്പിടങ്ങൾ ഇളകാറില്ല. അവരെ ചാഞ്ഞും മുലഞ്ഞും ചരിഞ്ഞും മറിഞ്ഞുമൊക്കെ അള്ളാന്റെ മാർഗത്തിൽ പടവെട്ടുമ്പോഴും അവരാ കുതിരപ്പുറത്തുള്ള സീറ്റ് അനങ്ങാറില്ല. മലയുടെ മുകളിൽ നിൽക്കുന്ന ചെടിയുടെ വേരുകൾ ഇളകാത്തതുപോലെ കാറ്റുകൊണ്ട് ആടും പോലെ പടക്കളത്തിൽ ഇവര് ചാഞ്ഞും ഉലഞ്ഞും ചെന്നിട്ട് അവരുടെ ഈമാനിളകുന്നില്ല, അവരുടെ ഹിമ്മത്ത് തകരുന്നില്ല, അവരുടെ അടിയുറച്ച ഈമാനിന് മാറ്റമില്ല. تخبط قلوب الأيدى من بأسهم فرقا، فما تفرق بين البهم والبهم. എതിരാളികളുടെ മുഴുവനും ഹൃദയങ്ങളും പതറിപ്പോയി ചിതറിപ്പോയി. ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ ഇറങ്ങിയെടുത്തെല്ലാം ഇവര് ചിതറിപ്പോയി. ആരാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാമുൽ ബുസീരി റളിയല്ലാഹു അൻഹു വിശദീകരണമാണ്. വിശാലമായിട്ടൊന്നും പറയാൻ നേരമില്ല, സദസ്യനോട് ക്ഷമിക്കണം. ഇതെവിടെയോ ഒന്ന് എത്തിച്ച് നമ്മുടെ ഈ വർഷം മക്കം ഫതഹിലേക്ക് എത്തണമെന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രത്തെ അറിയാനും പഠിക്കാനും പകർത്താനും അതിലേക്ക് സുന്നത്ത് കൊണ്ട് തിലകം ചാർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടുമ്പോൾ ഫസാറൽ ലൈല വ കമിനൻ നഹാർ, സഹാബത്ത് മുഴുവനും എന്താണ് ചെയ്യുന്നതെന്ന് അറിയുമോ? പകല് മുഴുവനും അവർ ഒളിച്ചു കഴിയുകയാണ്, രാത്രി മുഴുവനും അവർ യാത്ര ചെയ്യുകയാണ്. അങ്ങനല്ലേ കഴിയൂ? ശത്രുക്കൾ ഇങ്ങനെ എല്ലായിടത്തു നിന്ന് നോക്കുമ്പോ രാത്രിയിൽ അവർ യാത്ര ചെയ്യും, പകല് മുഴുവനും അവർ ഒളിച്ചു കഴിയുകയാണ്. അങ്ങനെ അങ്ങ് പോയി. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇനി ഇങ്ങനെ പോയാ മതിയാവൂല, നമ്മുടെ സംഘബലം പോരാ, അംഗബലം പോരാ. ഫബഅസ റാഫി ഇബ്നു മകീഹ് അൽ ജുഹനി റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെട്ടെന്ന് മദീനയിൽ ചെല്ലണം, കുറച്ചൊരു പോഷക സൈന്യത്തെ കൂടി വിടാൻ മുത്തുനബി തങ്ങളോട് പറയണം. അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയാണ്, നമ്മൾ മാത്രം പോരാ, കുറച്ചാളും കൂടി വേണം, അതുകൊണ്ട് പെട്ടെന്ന് മദീനയിലേക്ക് പോകണം. ഏത് കാലത്താ? 1400 കൊല്ലം മുമ്പ് ലോക നായകൻ നടത്തിയ മിലിറ്ററി ഓപ്പറേഷനിൽ സ്വഹാബത്ത് നടത്തിയ നൈപുണ്യമുള്ള പോരാട്ടത്തിന്റെ കഥ. നമ്മളൊക്കെ ഇങ്ങനെ വീട്ടിൽ അടങ്ങിയിരിക്കുകയാണ്. അള്ളാന്റെ ദീനിനു വേണ്ടി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒന്ന് നാട് മാറാൻ പോലും നമുക്ക് കഴിയണില്ല, ഒന്ന് വീട് വിടാൻ പോലും നമുക്ക് കഴിയണില്ല. ഇവിടുന്ന് പോയാൽ എല്ലാവരും പോയി. അതേസമയത്ത് മുൻഗാമികളായ സ്വഹാബത്ത് ഇവിടെ 12,000 സ്വഹാബത്തിന്റെ ഖബറേ മക്കയിലും മദീനയിലും ഉള്ളൂ എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ബാക്കിയെല്ലാം എവിടെ പോയി? ബാക്കിയെല്ലാം എവിടെ പോയി? ലോകത്തിന്റെ നാനാദിക്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി പോയി. നാടും വീടും കുടുംബവും എല്ലാം വിട്ടു. അങ്ങനെ അവരിറങ്ങി തിരിച്ചില്ലെങ്കിൽ ഇവിടെ ഇസ്ലാമെത്തോ? ഇസ്ലാമെത്തൂല. നമുക്കൊന്നും സഹിക്കാൻ പോയാൽ നമ്മൾ വിചാരിച്ചത് നമ്മൾ സുഖിച്ച് ഇങ്ങനെ ദുനിയാവിലുള്ള സ്വർഗം പണിത് ആർക്കോർക്കും ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ പോകണം. എവിടെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോയാൽ 4 ചില്ലറ ചിലവായി പോയാലോ അത് നിങ്ങൾക്ക് ബാധകമല്ല, നിങ്ങൾ വന്നവർക്കത് ബാധകമാവില്ലല്ലോ. ചില ആൾക്കൊക്കെ പേടി, വയതിന് പോയി ഇങ്ങനെ ഇരുന്നാൽ ഉസ്താദന്മാർ പറയുമ്പോൾ കീശേന്ന് വല്ലോ അങ്ങ് പോയാലോ, എന്തെങ്കിലും ഇളകി പോയാലോ. അവസാനം ഇതെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് എവിടേക്കാണ് പോവാ? എവിടെയും കൊണ്ടുപോകാനില്ല. അതേ സമയത്ത് നല്ലതിനു വേണ്ടി ചെലവഴിച്ചത് നിങ്ങൾക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ചോദിച്ച ഒരാളോടും മാ ഖാല ലാഖതു ഇല്ലാ ഫീ തശഹുദിഹി ലൗല തശഹുദു കാനത ലഹു നഅമു, ഒരാളോടും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും കൊടുക്കും, ഉള്ളതുപോലെ കൊടുക്കും. ഇനി ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ നല്ലൊരു വാചകമെങ്കിലും സമ്മാനമായി കൊടുക്കും. കലിമത്തുൻ ത്വയ്യിബത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ, നല്ലൊരു വാചകമാണ് നിങ്ങൾ കൊടുക്കുന്നതിന്, കൊടുത്തിട്ട് കുറ്റം പറയുന്നതിനേക്കാൾ നല്ലത് നല്ലൊരു വാചകമാണ്. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ പഠിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ കുറെ അറബികൾ പള്ളി വെച്ചിരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളെക്കാട്ടൊക്കെ എല്ലാം വലിയ പണക്കാരാണ് അറബികൾ. മിക്കവാറും അറബികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെക്കാളും ദരിദ്രന്മാരായ അറബികളാണ് അറബ് ലോകത്തുള്ളത്. നമ്മുടെ ഹുങ്കും കിബറും ഒന്നും അനുവദിക്കൂല നമ്മുടെ കീഴിലുള്ള പണിക്കാരൻ വലുതാവാൻ. അതേസമയത്ത് നമ്മുടെ നാട്ടുകാർ അവിടെ പോയിട്ട് വലിയ വലിയ വാഹനങ്ങൾ കറങ്ങുമ്പോൾ കഫീലോ അപ്പുറത്തൊരു കേട് വന്ന വണ്ടി വഴിയിലിട്ട് പഞ്ചറിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോഴാണ് ലാൻഡ് ക്രൂസറും കൊണ്ട് മലയാളി ഇങ്ങനെ വിലസുന്നത്. അവരുടെ കഫാലത്തിലാ എൻ്റെ അറബാവിൻ്റെ പേരതാ, അല്ലെ വീടതാ. വലിയ വിശാല മനസ്കരാണ് അറബികൾ. അങ്ങനെയുള്ള പാവപ്പെട്ട ആളുകളും, പ്രിയമുള്ള സഹോദരന്മാരെ, ആ പാവപ്പെട്ട ആളുകളും അതാ മനസ്സിലൊരു സ്വപ്നം ഇങ്ങനെ താലോലിക്കും, എനിക്ക് എവിടുന്നെങ്കിലും കിട്ടുന്ന ചില്ലറകളൊക്കെ ഒരുക്കി വെച്ചിട്ട് ആഖിറത്തിലേക്ക് രക്ഷപ്പെടാൻ من بنا لله بيتا بنى الله له بيتا في الجنة അള്ളാഹ്ക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കിയ സ്വർഗത്തിനൊരു വീട് കിട്ടുമെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു വീടുണ്ടാക്കണം അള്ളാഹ്ക്ക് വേണ്ടി. പാവപ്പെട്ട അറബികൾ ഇങ്ങനെ ചില്ലറ ഒരു കൂട്ടി വെക്കും. അപ്പോഴാണ് കേരളത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന അബൂബക്കറിനോട് സുലൈമാനോട്, നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും പള്ളി വേണോ മോനെ? പറയും, ഞങ്ങളുടെ നാട്ടിൽ തയ്ക്കാവ് വേണം. എന്നാൽ അതിൻ്റെ പ്ലാനിങ് തന്നെ. ഈ പറയപ്പെടുന്ന അബൂബക്കറിനേക്കാൾ വലിയ പാവമായിരിക്കും കഫീലായ അറബി അർബാബ്. അയാൾ സ്വർഗത്തിലേക്ക് വീട് പണിയാണ്. അപ്പോഴും നാട്ടിലെ വീട് പണിത് തീർന്നിട്ടില്ല അബൂബക്കറും സുലൈമാനും. നാട്ടിലുള്ള സ്വന്തം വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അവരങ്ങനെ സ്വപ്നം കാണുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, വലിയ വിശാല മനസ്കരാണ് അവര്, നല്ല മനസ്സുള്ളവരാണ്. അതുകൊണ്ടല്ലേ എത്രയോ പാവപ്പെട്ട അറബികളുടെ കീഴിൽ വലിയ സമ്പന്നന്മാർ. വിശ്വസ്തതയല്ലേ പേര് പറഞ്ഞ അവരുടെ പേരിലെ എല്ലാ ബിസിനസ്സും. നമുക്ക് ആ രാജ്യത്ത് പോയി വല്ലതും ചെയ്യാൻ അധികാരമുണ്ടോ? ഇല്ല. അതിൻ്റെതായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പോകാനുള്ള ഗ്രേഡുകൾ കടന്നവർ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒരു അമാനത്തിന് കീഴിലാണ്, ഒരു വിശ്വസ്തതയ്ക്ക് കീഴിലാണ് കഴിയുന്നത്. അറിയുമോ സഹോദരന്മാരെ, ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ മാസമായാൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ്. എല്ലായിടത്തും അവിടുത്തെ ഔദാര്യമെത്തുകയാണ്. പടച്ചവനെ, ഇന്നിത് എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. ഏതായാലും വരാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റാഫി ഇബ്നു മഖീസ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയുന്നു, നബിയേ, ഒരു പോഷക സൈന്യം വേണമെന്ന് അംർ ഇബ്നുൽ ആസ് പറഞ്ഞിട്ടുണ്ട്. നബിയേ, فبعث إليه أبا عبيدة بن الجراح. അപ്പോൾ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ വിട്ടുകൊടുക്കുകയാണ്. 200 മുഹാജിരീങ്ങളെ വിട്ടുകൊടുത്തു. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും അടക്കമുള്ള 200 മുഹാജിറുകളെ വിട്ടുകൊടുത്തു. പോയിക്കോ നോക്കണേ, അവിടെ സീനിയർ ലീഡേഴ്സ് മെമ്പർമാരാ. അള്ളാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച സൈനിക സംഘത്തിന്റെ മേധാവി അബൂ ഉബൈദയാണ് റളിയല്ലാഹു അൻഹു. അന്നത്തെ മെമ്പർമാരാ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഫാറൂഖ് ഉമർ തങ്ങളും. അവർക്ക് അങ്ങനത്തെ സങ്കോചമൊന്നുമില്ല. ഇസ്ലാമികമായ ദീനിന്റെ മുന്നേറ്റം മാത്രമേ അവർക്കെല്ലാം ഉള്ളൂ. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു 200 പേരടങ്ങുന്ന അംഗവുമായി പോവുകയാണ്. തങ്ങളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അംർ ഇബ്നുൽ ആസ് തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമല്ലായുള്ളൂ. നമ്മുടെ ഈ പരമ്പരയിൽ മെനിയാന്നാ വന്നത്. ഇപ്പൊ മൂന്നാമത്തെ ദിവസം നമ്മളുടെ. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നേരത്തെ ഇസ്ലാമിലേക്ക് വന്ന ആളാ. ചെന്നപ്പോ തന്നെ അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറഞ്ഞു, അബൂ ഉബൈദ, നിങ്ങൾ നേതാവാനൊന്നും നോക്കണ്ട. ഞാൻ നേതാവാ, നിങ്ങൾ പോഷക സൈന്യ. അതുകൊണ്ട് നിങ്ങൾ നമ്മളോടൊപ്പം സഹകരിച്ചു ഇവിടെ നിന്നാ മതി. ചില ആളുകൾ പറഞ്ഞു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സീനിയർ അല്ലേ, അതുകൊണ്ട് ഇമാമത്ത് നിൽക്കട്ടെ. അംർ ഇബ്നുൽ ആസ്, നിങ്ങൾ ജൂനിയർ അല്ലേ, ഇപ്പൊ അടുത്ത ഇസ്ലാമിലേക്ക് വന്നതല്ലേ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ് സൈനിക തലവൻ, എനിക്ക് പോഷക സൈന്യമായി മുത്തുനബി തങ്ങൾ വിട്ടതാണ് അബൂ ഉബൈദത്തുൽ ജറാഹിനെ. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി. ഇതെല്ലാം കേട്ടു പക്വമതിയായ പ്രവർത്തകൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. സംഘടനാ പ്രവർത്തകർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇതിൽ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലയോ അംർ ഇബ്നുൽ ആസ്, അല്ലയോ അംർ ഇബ്നുൽ ആസ്, നിങ്ങളൊന്നും ബേജാറാകണ്ട. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളോട് നല്ല അനുനയത്തിൽ മുന്നോട്ട് പോകാനാ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ എന്ത് പറയുന്നോ അവിടുന്ന് ഞാൻ മേലോട്ട് വരില്ല. നിങ്ങൾ തന്നെ നേതാവ്, ഞാൻ നിങ്ങളുടെ അനുയായിയാണ്, കൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നോട് പറഞ്ഞു വിട്ടത് അങ്ങനെയാണ്. നിങ്ങളോടൊപ്പം സഹകരിക്കാനാണ്, സംയമനം കാണിക്കാനാണ്. അള്ളാന്റെ റസൂൽ എന്നോട് പറഞ്ഞുവല്ലോ, അംറേ, ഇൻ ഖദിംത അലാ സാഹിബിക ഫതതാവഅ വലാ തഖ്തലിഫാ. നിങ്ങൾ അഭിപ്രായ ഭിന്നത വരരുതെന്ന് എൻ്റെ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ അനുസരണക്കേട് കാണിക്കൂല. അങ്ങനെ മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങൾ സൈന്യത്തെ നയിക്കുകയാണ്. അന്നാണെങ്കിൽ നല്ല കൊടും തണുപ്പുള്ള സമയമാണ്. അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറഞ്ഞു, ആരും തീ കത്തിക്കാൻ പാടില്ല, ആരും ചൂട് കായാൻ പാടില്ല, ആരും തീ കത്തിക്കാൻ പാടില്ല, ചൂട് കൊള്ളാൻ പാടില്ല. അപ്പോഴേക്ക് സൈന്യത്തിൽ ചെറിയൊരു ഈ കോടുന്ന് മരം കോച്ചുന്ന തണുപ്പത്ത് ഞങ്ങളോട് തീ കായണ്ടെന്ന് പറഞ്ഞാലോ? എല്ലാവരും കൂടെ ചെന്ന് ഉമറുൽ ഫാറൂഖ് എടുത്ത് പറഞ്ഞു, അംർ ബിൻ ലാസിനോട് പറയണം ഞങ്ങളെ തീ എത്തിക്കാൻ വിടണം, ഞങ്ങൾക്ക് ചൂടുകൊള്ളണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോയി ചോദിക്കാൻ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, നിക്ക് മോനെ ഉമറേ പോവരുത്, ചോദിക്കാൻ പോണ്ടതില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പക്വമതിയായ പ്രവർത്തകരിൽ വ്യത്യസ്ത നേച്ചറുള്ള ആളുകൾ ഉണ്ടാകും. അത് നമുക്ക് പഠിക്കാനുള്ള പാഠമാണിത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യസ്തഅമിൽഹു അലൈനാ ഇല്ലാ ലിഇൽമിഹി ബിൽ ഹർബി. അദ്ദേഹത്തിന് യുദ്ധം നന്നായി അറിയുന്നത് കൊണ്ടാണ് നേതാവാക്കി വിട്ടത്. പിന്നെ ആരോടാ നിങ്ങൾ ചോദിക്കാൻ പോണത്? ഉമറേ റളിയല്ലാഹു അൻഹു നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കുക. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, ഫഹദാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞാൽ പിന്നെ അനങ്ങൂല. വലിയ ധീരനായ നേതാവാണ്, നമ്മുടെ എല്ലാവരുടെയും നേതാവ് റളിയല്ലാഹു അൻഹു കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. എല്ലാവരും കൂടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് അവസാനം പിന്നെയും ചെന്നു. ചില ആളുകൾ ചെന്ന് വീണ്ടും പറഞ്ഞു, അംർ ബിൻ ലാസ ഞങ്ങൾക്ക് തീ കത്തിച്ച് കുറച്ച് ചൂടുകൊണ്ട് എത്ര റാഹത്തായിട്ട് യുദ്ധത്തിന് പോകാം. ഫമനഅഹും സലാസ, വേണ്ടാന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത്, ഞാനാണ് ഇതിന്റെ മേധാവി, വേണ്ടാന്നാ പറഞ്ഞത്, ഇനി ചെയ്യാൻ പാടില്ല. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും എല്ലാം അതനുസരിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ശത്രുവിനെ അഭിമുഖീകരിക്കുന്നു. ശത്രുക്കള് മുഴുവനും ഓടി വരണ്ട് പോവുകയാണ്. എല്ലാവരും ഓടി വരണ്ട് ശത്രുക്കളെ പായിക്കുകയാണ്. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം മദീനയിലേക്ക് മടങ്ങി വരുന്നു. അവരുടെ ദൗത്യം നിർവഹിച്ചിട്ട് മടങ്ങി വരികയാണ്. വരുന്ന വഴിയിൽ മഹാനായ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു ആണ് ഇമാമ നിൽക്കുന്നത്. അംർ ബിൻ അൽആസ് തങ്ങൾക്ക് ജനാബത്തായി, സ്ഖലനമുണ്ടായി. ജനാബത്തായപ്പോൾ മഹാനായ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുവിനെ കൊടും തടുപ്പുകൊണ്ട് വെള്ളത്തിൽ കുളിക്കാൻ വയ്യ. അങ്ങനെ മഹാനവറുകൾ എന്തു ചെയ്തു? അവിടുന്ന് കുളിക്ക് പകരം വുളൂഇലും മറ്റു കർമ്മങ്ങളിലുമായി തൽക്കാല ശുദ്ധി വരുത്തി ഇമാമത്തു നിന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ എല്ലാവരും ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങുകയാണ്. വഫീ റിവായത്തിൻ വതയമ്മമ ഹുമ്മ ഖാമ ഫസല്ലാ ബിഹിം, തയമ്മം ചെയ്തുകൊണ്ട്. കാരണം ആ തണുപ്പത്തുള്ള വെള്ളമൊഴിച്ചാൽ മരിച്ചു പോകും, അത്രയും വലിയ തണുപ്പാണ്. അതുകൊണ്ട് തയമ്മം ചെയ്തു, അവിടെ നിസ്കരിച്ചു. ഹുമ്മ ബഅസ ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ ബരീദൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറു ബിൻതിസാരി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സുവിശേഷകനെ അറിയിച്ചു, ഞങ്ങൾ വിജയം നേടിയതാ വരികയാണ്. മഹാനരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുമ്പോൾ സൈന്യമിങ്ങനെ വരികയാണ്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണ് ഔഫ് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നതെന്നറിയുമോ? നിങ്ങൾക്കെല്ലാം വിശക്കുന്നുണ്ടാകുമല്ലേ, എന്നാൽ ഈ യുദ്ധാനന്തര സ്വത്തിൽ നിന്ന് എനിക്ക് ചെറിയൊരു ഒട്ടകത്തെ ഇങ്ങ് തന്നാൽ അത് എൻ്റെ വകയായി, എൻ്റെ വീതമായി ഞാൻ ഏറ്റെടുത്തിട്ട് അത് അറുത്തങ്ങ് വിതരണം ചെയ്യാമല്ലോ. എനിക്ക് വിഹിതമായി തന്നാൽ അത് അറുത്ത് വിതരണം ചെയ്യാം. കുറെ ആളുകൾക്കൊക്കെ വിതരണം ചെയ്തു. കുറെ ആളുകൾക്കൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, എവിടുന്ന ഈ മാംസം? അത് എൻ്റെ വിഹിതമായി കിട്ടാൻ സാധ്യതയുള്ളത് ഞാൻ വാങ്ങിയിട്ട് അറുത്ത് വിതരണം ചെയ്യാണ്. അതൊന്നും പറ്റൂല, അത് നമുക്ക് വിധി പറഞ്ഞതിന് ശേഷം എടുക്കാൻ പറ്റൂ, എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുടങ്ങി. കുറെ സ്വഹാബത്തും അതിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ അവസാനം ബഹുമാനപ്പെട്ട ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ പ്രവണതയിൽ നിന്ന് തിരിഞ്ഞ് ആ മാംസമെല്ലാം നഷ്ടമായി മദീനയിലേക്ക് ചെല്ലുകയാണ്. ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നേരെ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലുകയാണ്. السلام عليك يا رسول الله ഹബീബിന് സലാം പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഔഫ് ഇബ്നു മാലിക് ആണോ? നഅം ബി അബീ അൻത വ ഉമ്മീ, എൻ്റെ വാപ്പയും ഉമ്മയും തങ്ങൾ തന്നെയാണ് നബിയെ, ഞാനാണ് വന്നിട്ടുള്ളത്. സ്വഹാബത്തിന്റെ സംബോധന കണ്ടോ സഹോദരന്മാരെ, വാപ്പയെക്കാളും ഉമ്മയെക്കാളും വലുതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉടനെ മഹാനരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അസ്വാഹിബുൽ ജസൂർ, ആ ഒട്ടകാരത്ത് വിതരണം ചെയ്ത ഔഫ് ഇബ്നു മാലിക് അല്ലേ? നഅം നബിയേ. പിന്നെ ഒന്നും എന്നോട് ചോദിച്ചില്ല. എന്നിട്ടോ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉണ്ട്, മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് വന്ന് പറയുന്നു, നബിയേ, അംർ ഇബ്നുൽ ആസിന്റെ അടുക്കലേക്ക് അബൂ ഉബൈദ തങ്ങളുടെ സൈന്യം വന്നപ്പോൾ അബൂ ഉബൈദ തങ്ങൾ ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിന് കളമൊരുങ്ങിയതായി കണ്ടപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നല്ല മട്ടത്തിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യർഹമുല്ലാഹു അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്, യർഹമുല്ലാഹു അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്, അബൂ ഉബൈദ ഇബ്നുൽ ജറാഹിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാം കഴിഞ്ഞു സഹോദരന്മാരെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്വഹാബത്ത് മുഴുവനും വരുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അംർ ഇബ്നുൽ ആസ് എങ്ങനെയുണ്ട്? മഹാനായ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് എല്ലാവരും ഒറ്റയടിക്ക് പറയാണ്, നല്ല നേതാവായിരുന്നു. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഇടയ്ക്കുണ്ടായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നല്ല നേതാവായിരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നല്ല സംയമനം കാണിച്ച ആളാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ് മുത്തുനബി തങ്ങളോട്, അല്ലയോ ഹബീബായ നബിയെ, നല്ല മരം കോച്ചുന്ന തണുപ്പത്ത് ഞങ്ങളോട് തീ കത്തിക്കരുതെന്ന് വലിയ നിർബന്ധം പിടിച്ചു അംർ ഇബ്നുൽ ആസ് തങ്ങൾ. അതിൽ ഞങ്ങൾക്ക് ചെറിയൊരു പരിഭവമുണ്ടായിരുന്നു. രണ്ടാമതായി, വഴിയിൽ വെച്ച് ജനാബത്തായപ്പോൾ കുളിക്കാതെ തയമ്മും ചെയ്തിട്ട് അല്ലെങ്കിൽ വുളൂ ചെയ്തിട്ട് ഇമാമത്തായി നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു, അല്ലയോ അംർ ഇബ്നുൽ ആസ്, എന്തേ നിങ്ങൾ അങ്ങനെ ജനങ്ങളോട് തീ കത്തിക്കണ്ട എന്ന് പറഞ്ഞത്? മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ, നമ്മൾ രാത്രികാലത്ത് എവിടെങ്കിലും തീ കത്തിച്ചാൽ നമ്മളുടെ സൈന്യം വരുന്നത് ശത്രുക്കൾ അറിയും. നബിയേ, യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനത് ചെയ്യേണ്ടെന്ന് സ്വഹാബത്തിനോട് പറഞ്ഞത്, വേറെ ഒന്നുമല്ല. കൂടിയിരുന്ന സ്വഹാബത്തിന് മുഴുവനും സന്തോഷമായി. പിന്നെ എന്തേ നിങ്ങൾ ജനാബത്തുകാരനായിട്ട് കുളിക്കാതെ നിങ്ങൾ ഇമാമത്ത് നിന്നു എന്ന് പറയുന്നുണ്ടല്ലോ? അപ്പോഴാണ് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ, വല്ലദീ ബഅസക ബിൽ ഹഖി ലവ ഇഖ്തസൽതു ലമുത്തു, അല്ലയോ ഹബീബായ നബിയേ, ഞാനെങ്ങാനും അപ്പോൾ കുളിച്ചിരുന്നെങ്കിൽ മരിച്ചു പോകുമായിരുന്നു. നബിയേ, ഒരിക്കലും അത്രയേറെ തണുപ്പെന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ولا تقتلوا انفسكم ان الله كان بكم رحيما, നിങ്ങളുടെ ദേഹങ്ങളെ വകവരുത്തി കളയരുത്, അല്ലാഹു കാരുണ്യവാനാണ് എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, സൂറത്തുൻ നിസായിലെ 29ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മുത്തുനബി തങ്ങളോട് പറയാണ്, ഞാൻ അപ്പോഴെങ്ങാനും കുളിച്ചിരുന്നെങ്കിൽ മരിച്ചു പോകുമായിരുന്നു. അത്രയും വലിയ കൊടും തണുപ്പായത് കൊണ്ടാണ് നബിയേ. فضحك رسول الله صلى الله عليه وسلم إلى عمرو بن العاص دنگل نوكيت نبي دنگل ഒരു ചിരിയാണ്. ولم يقل له شيئا ഒന്നും പറഞ്ഞില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ദാത്തുസ്സലാസിൽ എന്ന് പറയുന്ന തലത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യത്തെ നയിച്ചുകൊണ്ട് അംറു ഇബ്നുൽ ആസ് തങ്ങൾ പോവുകയാണ്. അവിടെ പോയി ജയം വരിച്ചു വരുമ്പോൾ ആ യാത്രയിൽ മാർഗം കാണിച്ചു കൊടുത്തത് മുമ്പ് യഹൂദിയായിരുന്ന ഒരാളാണ്. അദ്ദേഹം കൂട്ടുപിടിച്ചത് സിദ്ദീഖുൽ അക്ബർ തങ്ങളെയാണ്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ മാനസിക നില എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടടുത്ത് ആരെയാണ് മിലിറ്ററി ഓപ്പറേഷന് വിട്ടത്? അതാ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഔദാര്യം എത്ര വലുതാണ് തുടങ്ങി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅത്തത്തിന് ശേഷം അതാ മക്കം ഫതഹിന് മുമ്പ് നടത്തിയ വളരെ പ്രകടമായ ഓപ്പറേഷനുകളും അഥവാ സൈനിക മുന്നേറ്റങ്ങളും വായിക്കുമ്പോൾ ലോകം മുഴുവനും കീഴടക്കാനുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലാ മകാൻ തക്ക് ഉജാലാ ഹേ ജിസ്ക वो है हर मका का उजाला हमारा नबी. ला मका तक उजाला है जिसका वो है हर मका का उजाला हमारा नबी. सारे अच्छों से अच्छा समझे जिसे है इस अच्छे से अच्छा ہمارا نبی. ലോകം മുഴുവനും പ്രദീപ്തമാക്കിയ നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സൈനിക മുന്നേറ്റങ്ങൾ യുദ്ധത്തിനു വേണ്ടിയുള്ളതല്ല, സമാധാനത്തിനു വേണ്ടിയാണ്. അവിടുത്തെ ഇടപെടലുകൾ മുഴുവനും രോഗിയുടെ വേദന മാറാൻ ഇൻജക്ട് ചെയ്യും പോലെയാണ്. ലോകത്തിൻ്റെ വേദന മാറാനുള്ള ചികിത്സയാണ്. ലോകത്തിൻ്റെ ഇരുട്ട് മാറ്റാൻ വെളിച്ചത്തെ സ്ഥാപിക്കാനുള്ള നേതാവ് നബി. എല്ലായിടത്തിൻ്റെയും പ്രകാശമാണ്, എല്ലാ നന്മയുടെയും മേലെയാണ്. സാരേ ഊഞ്ചോ സേ ഊഞ്ചാ സംജേ ജിസേ इस ऊंचे से ऊंचा हमारा नबी. ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന ശ്രേഷ്ഠന്മാരുടെ മുഴുവനും മേലെയാണ് ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. നമുക്ക് മുഴുവനും നന്മ നേരാനുള്ള നേതാവാണ്, ലോകത്തിന് മുഴുവനും നന്മയേകിയ നേതാവാണ്. ഇൻഷാ അല്ലാഹ് അബൂ ഉബൈദ തങ്ങൾക്ക് നമ്മളോട് ചിലത് പറയാനുണ്ട്, അംറു ഇബ്നുൽ ആസ് തങ്ങൾക്ക് ചിലത് നമ്മളോട് സംവദിക്കാനുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോട് ലോകമാകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മഹിഷ്ഠഭാവങ്ങളുടെ ഉന്നത ശ്രേണിയെ സ്ഥാപിച്ച പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹകാരിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കൂടെ പോയ ആളാണ്. ഇന്നലെ ജൂതനായിരുന്ന ഇന്നത്തെ മുസ്ലിമാണ്. എന്താണ് പറയാനുള്ളത്? ബഹുസ്വര സമൂഹത്തിലെ ഇസ്ലാമിന്റെ ഭാഷ എന്താണ്? എല്ലാം പറയാനുള്ള നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ അബൂ ഉബൈദ തങ്ങളിൽ നിന്ന് തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഖൈസ് ബിൻ സഅദിലേക്ക് വരികയാണ്. അല്ലാഹുവേ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ വിശുദ്ധ നഗരിയിൽ നിന്ന് മദീനയുടെ ഉമ്മരത്തേക്ക് ഞങ്ങൾക്ക് ചിലത് സമർപ്പിക്കുമ്പോ അവിടുന്ന് സ്വീകരണത്തിന്റെയും അംഗീകാരത്തിന്റെയും മുത്തുനബി തങ്ങളുടെ സ്വീകാര്യതയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. എല്ലാ ദിവസവും നമ്മൾ നിർത്തുന്നത് മദീനയുടെ ഉമ്മരത്തേക്ക് ഈ സ്നേഹ സദസ്സിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഇന്നും ഇതാ ഈ സദസ്സ് സമർപ്പിക്കുകയാണ്. ആരാണെന്നറിയുമോ? സയ്യിദുനാ മൻസൂർ ഇബ്നു അമ്മാർ. ഹിജറ 225-ൽ വഫാത്തായ മഹാനാണ്. മഹാനവറുകൾ നല്ല വഅ്ള് പറയുന്ന ആളാണ്. ജനങ്ങളെ തഖ്വയിലേക്ക് വിളിക്കുന്ന ആളാണ്. തെറ്റുകളിൽ നിന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കിയിട്ട് നേരിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് മൻസൂർ അമ്മാർ റളിയല്ലാഹു അൻഹു. അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഞാൻ ചുരുക്കി പറയുന്നു, മഹാനവറുകളുടെ കയ്യിൽ ഒരു വടിയുണ്ട്, യാത്രാ സാമഗ്രികളുമുണ്ട്. അങ്ങനെ ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ, മിസ്റിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങൾ മുഴുവനും ദാരിദ്ര്യത്തിലാണ്, ജനങ്ങൾ മുഴുവനും മഴയില്ലാതെ വേദനയിലാണ്, ജനങ്ങൾ മുഴുവനും ദാരിദ്ര്യത്തിലും വറത്തിലുമാണ്. മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ പള്ളിയിലേക്ക് ചെന്നു. വലമ്മാ സ്വല്ലൽ ജുമുഅത ഫിൽ മസ്ജിദിൽ കബീർ. ഈജിപ്തിലെ വലിയ പള്ളിയിൽ ജുമുഅ നിസ്കാരം കഴിയുമ്പോൾ ഇർതഫഅത അസ്വാതുൻ നാസി ബിൽ ബുകാ, ജനങ്ങളുടെ ശബ്ദം ഉയരുകയാണ്, കരഞ്ഞ് കരഞ്ഞവരുടെ ശബ്ദം ഉയരുകയാണ്. വൽതഹബത്തിൽ അഖ്ഫു ബിദ്ദുആ, പ്രാർത്ഥനയോടെ അതാ കൈകൾ ഉയർന്നു നിൽക്കുകയാണ്. മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ എഴുന്നേറ്റു. നല്ല ശാന്തമായ മനസ്സോടെ എഴുന്നേറ്റ് പള്ളിയുടെ മുറ്റത്തിൻ്റെ നടുവിലേക്ക് വരികയാണ്. ഹംദും സ്വലാത്തും പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഓ ജനങ്ങളെ, തഖറബൂ ഇലല്ലാഹി ബിസ്സദഖാ, സദഖ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തോ, സദഖ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തോ. എന്നിട്ട് മേൽമുണ്ടെടുത്ത് വിരിച്ചിട്ട് പറയുകയാണ്, എല്ലാവരും ഇതിലേക്ക് സംഭാവന നിക്ഷേപിച്ചോ. പള്ളിയിൽ കൂടിയവര് മാത്രമല്ല, പരിസരത്തുള്ള ജനങ്ങളും വരികയാണ്. ആളുകളെല്ലാം സംഭാവന കൊടുക്കുകയാണ്. കാരണം അവർക്ക് കുടിവെള്ളമില്ല, അവരതാ വരൾച്ചയുടെ നടുവിലാണ്. ഫഖാമന്നാസു യതസദ്ദഖൂന, ജനങ്ങളെ മുഴുവനും സംഭാവന ചെയ്യുകയാണ്. അപ്പോഴതാ ചില സ്ത്രീകൾ കൊണ്ടുവന്നവരുടെ ആഭരണങ്ങളെ മുഴുവനും ഊരിയാ തട്ടത്തിലേക്കിടുകയാണ്. അങ്ങനെ മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ ജനങ്ങളോട് വഅ്ള് പറഞ്ഞിട്ട് സംഭാവന മേൽമുണ്ടിലേക്ക് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ആകാശം പെയ്തിറങ്ങുകയാണ്. ആളുകൾ ചെളിയിലാണ്ടിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അത്രയും വലിയ മഴയങ്ങ് കിട്ടി. അപ്പോൾ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങളോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ലൈസ് ബിൻ സഅദിനെ ഒന്ന് പോയി കാണുമോ? ലൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് മൻസൂർ തങ്ങൾ ചെല്ലുകയാണ്. അപ്പോൾ ലൈസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അന്തൽ മുതകല്ലിമു ഫിൽ മസ്ജിദി, നിങ്ങളാണോ പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചിട്ട് ജനങ്ങളെ കൊണ്ട് സംഭാവന ചെയ്യിച്ച് മഴ കൊടുത്തയാൾ? ഖാല നഅം, അതേ ഞാൻ തന്നെയാണ്. ഉടനെ ലൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നാൽ ആ വഅ്ള് ഒന്നുകൂടി പറയുമോ? അപ്പോൾ മഹാനായ സയ്യിദുനാ ലൈസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ വഅ്ള് ഒരിക്കൽ കൂടി ഒന്ന് പറയുമോ? ഫഅഅദ അലൈഹിൽ കലാം, അതേ മഹാനവറുകളെ വീണ്ടും അങ്ങ് പറഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി മൻസൂർ ബിൻ അമ്മാർ തങ്ങളുടെ വഴല് കേട്ട്. പിന്നീട് മൻസൂർ എന്നവർ അലക്സാണ്ട്രിയയിലേക്ക് പോയി. അവിടെയും വഴല് പറഞ്ഞപ്പോൾ ജനങ്ങൾ കരയാൻ തുടങ്ങി. അങ്ങനെ നാട് മുഴുവനും മൻസൂർ ബിൻ അമ്മാർ തങ്ങളുടെ പേരാണ്. വയല് കേൾക്കുമ്പോഴേക്ക് ജനങ്ങൾ കരഞ്ഞു പോവുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, അല്ല നിങ്ങളിപ്പോ ഈ നാട്ടിലെ വലിയൊരു ഫിത്തിനയായി മാറിയല്ലോ, എല്ലാവരെയും കരയിക്കുന്ന വയലനായി മാറിയല്ലോ. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ഖദിർ നബി അലൈഹിസ്സലാമാണോ? ബഹുമാനപ്പെട്ടവര് പറയാണ്, അല്ല അല്ല, ബൽ അനൽ അബ്ദുൽ മുഖ്തി, ഞാനൊരു കുറ്റവാളിയായ അടിമയാണ്, ഞാനൊരു പാപിയായ അടിമയാണ്. മൻസൂർ ബിൻ അമ്മാർ തങ്ങളതാ ബോധരഹിതനായി വീഴുന്നു. അവസാനം റഷീദ് ഭരണാധികാരിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹാറൂൺ റഷീദിന്റെ മുമ്പിൽ വെച്ച് വയലു പറയുകയാണ്. അപ്പോഴേക്ക് ഹാറൂൺ റഷീദും വയലു കേട്ട് കരഞ്ഞങ്ങ് വീഴുകയാണ്. ഉടനെ പിന്നീട് ബോധം തെളിഞ്ഞ ഹാറൂൺ റഷീദ് ചോദിക്കുന്നു, മിൻ ഐന തഅല്ലംത ഹാദാ, ഓ മൻസൂർ ബിൻ അമ്മാറേ, ഈ വഅദ് നിങ്ങൾക്ക് എവിടെന്ന് കിട്ടിയതാണ്? ഈ വഅദ് നിങ്ങൾക്ക് എവിടെന്ന് കിട്ടിയതാണ്? ഉടനെ മഹാനായ മൻസൂർ ബിൻ അമ്മാർ തങ്ങൾ പറയാണ്, تفل في فمي رسول الله صلى الله عليه وسلم في النوم وقال لي يا منصور قل. എന്നോട് സ്വപ്നത്തിൽ വന്നിട്ട് നബിതങ്ങളെ വായിൽ തുപ്പിയിട്ട് പറഞ്ഞു, ഓ മൻസൂറെ പറഞ്ഞുകൊള്ളാൻ, ഓ മൻസൂറെ പറഞ്ഞുകൊള്ളാൻ. അങ്ങനെ റസൂലുള്ളാന്റെ തുപ്പുനീര് സ്വപ്നത്തിൽ കിട്ടിയിട്ട് വയലു പറയാൻ തുടങ്ങിയ ആളാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുമ്പോഴേക്ക് ജനങ്ങളങ്ങ് വീണുപോകുന്നതെന്ന് മൻസൂർ ബിൻ അമ്മാർ തങ്ങൾ പറഞ്ഞ്, ഓ അംഫുസകും വഅഹ്ലീകും നാറാ എന്ന ആയത്തോതി വഅദ് പറഞ്ഞപ്പോഴേക്ക് കേട്ടുകൊണ്ട് നിന്നൊരു തള്ളയതാ പടപടാ വീണ് മരണപ്പെട്ടുപോയി. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസൂ ഉറഫൻ മിനൽ ബഹരി ഔ റശ്ഫം മിനദ്ദിയമീ. എല്ലാം ഹബീബായ നബിതങ്ങളിൽ നിന്നാണ്, എല്ലാം ഹബീബിൽ നിന്നാണ്. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ അൽ മുസ്തതറഫ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ എല്ലാ രാത്രിയിലും 1000 റക്അത്ത് നിസ്കരിക്കുന്ന മഹദിയാണ്. എന്നിട്ട് പറയും, അല്ലാഹുവേ വല്ലാഹി മാ ഉരീദു ബിഹാ സവാബാ, ഞാനിത് നിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടി നിസ്കരിക്കുന്നതല്ല, ഇതെന്റെ ഹബീബായ നബിതങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി നബിതങ്ങൾക്ക് മറ്റ് അമ്പിയാക്കന്മാരോട് പറയണം, എന്റെ സമുദായത്തിലെ ഒരു മോള് നിസ്കരിക്കുന്നത് കണ്ടോ, ويقول للأنبياء عليهم الصلاة والسلام انظروا إلى امرأة من أمتي എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മോളുടെ ചിട്ട കണ്ടോ എന്ന് നബിതങ്ങൾക്ക് പറഞ്ഞ് സന്തോഷിക്കാൻ വേണ്ടിയാണ് ഞാൻ രാത്രിയിൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നത്. എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഈ സദസ്സും മദീനയിലേക്ക് ഹബീബിന്റെ മുമ്പിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾ ഹബീബിൻ്റെ ചരിത്രത്തിൽ നിന്ന് പറയുന്നതിൽ വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ നീ വിട്ടുവീഴ്ച ചെയ്ത് ഇത് മുത്തുനബി തങ്ങളുടെ ഉമ്മരത്തേക്ക് ഈ സദസ്സൊന്ന് ചേർത്തു തരണം റഹ്മാനേ, ഈ സദസ്സൊന്ന് ചേർത്തു തരണം റഹ്മാനേ. നാളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ ഇതൊരു കാരണമാക്കി തരണം റഹ്മാനേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്തുനബി തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെല്ലാം നീ ചേർത്തു തരണം റഹ്മാനേ.